ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് ചെന്ന് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന് വേണ്ടി യാതൊന്നും ചെയ്തു കൊടുക്കാൻ സാധിക്കാത്ത ഒരു എം പി. വേണുഗോപാലിനെ ഇവിടെ നിന്ന് ജയിപ്പിച്ചു വിട്ടിട്ടെന്തിനാണ് പ്രതിപക്ഷത്തിരിക്കാനോ? എന്നെ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞ് ആയുധങ്ങളുമായി വന്നവരുടെ മുന്നിൽ നല്ല രീതിയിൽ തന്നെ പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും ഒക്കെ നമ്മൾ ചെയ്തിട്ട് ഏത് വലിയ കൊലകൊമ്പനാണെങ്കിലും ശരി, പണാധിപത്യം കൊണ്ട് ജനാധിപത്യത്തെ അട്ടിമറിക്കാമെന്നുള്ള വ്യാമോഹം അത് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നടപ്പിലാകാൻ പോകുന്നില്ല. തവണകളിൽ ഒന്നും കാണാത്ത വിധത്തിൽ ശക്തമായ ത്രികോണ മത്സരത്തിലേക്കാണ് ഈ മണ്ഡലം മാറിയിരിക്കുന്നത്. എല്ലാ രാഷ്ട്രീയ കേന്ദ്രങ്ങളും വളരെ അത്ഭുതത്തോടു കൂടിയാണ് ഈ മണ്ഡലത്തിന് മാറ്റത്തെ വിലയിരുത്തത്തിലേക്ക് കാണുന്നത്. താഴെത്തട്ടിലേക്ക് ഇറങ്ങിത്തേക്കുമ്പോൾ അടിത്തട്ടിൽ നിന്നുണ്ടാവുന്ന വികാരം എങ്ങനെയാണ്? അവിടെ ഒരുപാട് പരാതികളും പ്രതിഷേധങ്ങളും ഒക്കെ ഇവിടുത്തെ അമ്മമാർക്കും സഹോദരന്മാർക്കും ഉണ്ട്. കാരണം ആലപ്പുഴയിൽ അവരെ നിരന്തരം അഭിമുഖീകരിക്കുകയും വിജയിച്ചു പോവുകയും ചെയ്തവർ ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം അരൂര് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് നോക്കിയാൽ കൊച്ചിൻ റിഫൈനറി ഉൾപ്പെടെയുള്ള വലിയ വികസന കേന്ദ്രങ്ങളുണ്ടെങ്കിൽ അരൂരിൽ നിന്ന് ഇങ്ങോട്ട് കരുനാഗപ്പള്ളി വരെ ജനങ്ങൾ ബുദ്ധിമുട്ടി ജീവിക്കുകയാണ്. പാവങ്ങളാണ്, സാധാരണക്കാരാണ്. അപ്പൊ അവർക്ക് സാധാരണക്കാരുടെ ഒരു പ്രതിനിധിയായിട്ട് അവരുടെ ശോഭാ സുരേന്ദ്രൻ പണിയെടുത്താൽ മതി എന്നുള്ള ഒരു തീരുമാനം അവർക്കുണ്ട്. ഞാൻ ഒരു പണിക്കാരിയെ പോലെ, ഒരു ജോലിക്കാരിയെ പോലെ, നരേന്ദ്രമോദി പറഞ്ഞതുപോലെ ഒരു സേവകയായിട്ട് അവരിൽ ഒരാളായിട്ടുണ്ട്. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ 100,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിക്കണമെന്നാണ് എന്റെ ആഗ്രഹം, എന്റെ സഹപ്രവർത്തകരുടെ ആഗ്രഹം. കാരണം ഞങ്ങൾ ഇതിനെ ഒരു വലിയ ഒരു മാതൃകാ എം പി ആയി എങ്ങനെയാണ് ഒരു എം പി പ്രവർത്തിക്കേണ്ടത് എന്ന് എൻ്റെ സഹപ്രവർത്തകർ ഓൾ ഇന്ത്യ തലത്തിൽ പ്രവർത്തിച്ച് കാണിച്ചതുപോലെ കേരളത്തിൽ ഒരു മാതൃകാ എം പി ആയിട്ട് എൻ്റെ സഹോദരന്മാർ ജയിച്ചു പോകുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു സ്ത്രീയെ മത്സരിക്കുന്നുള്ളൂ. തിരുവനന്തപുരം മുതൽ ഇങ്ങോട്ട് വന്നാൽ ആലപ്പുഴ വരെ ഒരേ ഒരു സ്ത്രീയാണുള്ളത്. ബി ജെ പിക്ക് മാത്രമാണ് അങ്ങനെ ഒരു സ്ത്രീ കാൻഡിഡേറ്റ് ഉള്ളത്. ഞങ്ങൾക്ക് എൻ ഡി എ ഉൾപ്പെടെ ഞങ്ങൾ 5 സ്ത്രീകളെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളിൽ കക്ഷിക്കും രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കും അതീതമായിക്കൊണ്ട് സ്ത്രീയുടെ ശബ്ദം അത് പാർലമെന്റിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു അവസരം തരണം എന്ന് ഞാൻ അപേക്ഷിക്കുമ്പോൾ അത് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന്റെ വികസന സ്വപ്നങ്ങൾ മനസ്സിനകത്തുള്ളവർ കൈയയച്ച് സഹായിച്ച് അവർ എന്നെ സ്വീകരിക്കും എന്നുള്ള ഉറച്ച ബോധ്യം എനിക്കുണ്ട്. അത് എന്റെ ഈ യാത്രക്കിടയിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഇരു മുന്നണികൾക്കും LDFനും UDFനും വളരെ വേണ്ടപ്പെട്ടവരായിട്ടുള്ള പണച്ചാക്കൾ മറുഭാഗത്തുണ്ട്. അവരെയാണ് ശക്തമായിട്ട് വെല്ലുവിളിച്ചുകൊണ്ട് ഈ മണ്ഡലത്തിൽ വന്ന ഉടനെ തന്നെ ശോഭാ സുരേന്ദ്രൻ അവരുടെ മുഖംമൂടിയെ തുറന്നു കാണിച്ചുകൊണ്ടാണ് വന്നത്. അതിന് നേരെ താങ്കൾക്ക് നേരെ വളരെ ഭീഷണി അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തെ ജനാധിപത്യപരമായിട്ട് എങ്ങനെയാണ് നേരിടുന്നത്? അല്ല, ഞാൻ വളരെ ശക്തമായിട്ട് നേരിടുന്ന എന്തൊരു കാര്യത്തിലും 100% സത്യസന്ധതയുണ്ട് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ അതിജീവിക്കാനുള്ള ഒരു കരുത്ത് എന്റെ പ്രസ്ഥാനം എനിക്ക് നൽകും, എന്റെ സഹപ്രവർത്തകർ എനിക്ക് നൽകും എന്നുള്ളതാണ്. ഇപ്പൊ ഈ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ആളുകൾ കാത്തു നിൽക്കുന്നതുകൊണ്ടാണ് ഇന്നലെ ഞാൻ BJP ജില്ലാ നേതൃത്വത്തിനെതിരെ ഞാൻ പരാതി കൊടുത്തു എന്നുള്ള വാർത്ത, കള്ള വാർത്ത പ്രചരിപ്പിച്ച ചാനലിന്റെ മുന്നിൽ കുത്തിയിരിപ്പ് സത്യാഗ്രഹം നടത്താതെ ഞാൻ പിന്മാറിയത്. കാരണം എനിക്ക് സമയമില്ല. എൻ്റെ പ്രവർത്തകരുടെ പ്രശ്നം എന്ന് പറയുന്നത് സ്ഥാനാർത്ഥി അവർക്ക് ഓരോ ഗ്രാമങ്ങളിൽ കൊണ്ടുപോയി കാണിക്കണം, അവരുമായി കൈപിടിക്കണം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ എന്നെ നിങ്ങൾ ആറ്റിങ്ങലിൽ ഇങ്ങനെയല്ലല്ലോ കണ്ടിട്ടുള്ളത്. ആറ്റിങ്ങലിൽ എനിക്കെതിരെ എന്നെ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞ് ആയുധങ്ങളുമായി വന്നവരുടെ മുന്നിൽ നല്ല രീതിയിൽ തന്നെ പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് എൻ്റെ അമ്മമാർക്കും സഹോദരന്മാർക്കും വേണ്ടിയിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ജനങ്ങൾക്കെല്ലാം ബോധ്യമായി. നരേന്ദ്രമോദി എന്ന് പറയുന്നത് ജനസേവകനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ആലപ്പുഴയുടെ വികസനം വേണമെന്ന് ജനം ആഗ്രഹിക്കുന്നു. ആലപ്പുഴക്കാർ അങ്ങനെ പരീക്ഷിച്ചിട്ടുണ്ട്. കേന്ദ്രത്തിൽ ആരാണോ ഭരിക്കുന്നത് അവർക്കൊരവസരം ആലപ്പുഴയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന ശ്രീമാൻ നരേന്ദ്രമോദിയോടൊപ്പം ഇരിക്കാൻ ഞങ്ങളുടെ ശോഭ മതി എന്നുള്ളൊരു തീരുമാനം അവരെടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് പ്രതിഫലിക്കുന്നത്. പിന്നെ ഏത് വലിയ കൊലകൊമ്പനാണെങ്കിലും ശരി, പണാധിപത്യം കൊണ്ട് ജനാധിപത്യത്തെ അട്ടിമറിക്കാമെന്നുള്ള വ്യാമോഹം അത് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നടപ്പിലാകാൻ പോകുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരിക്കും ഇവിടെ നിന്നുള്ള നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ശോഭയുടെ വിജയം. വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക് വളരെ വേരോട്ടമുള്ള ഈ പ്രദേശത്ത് അത്ഭുതകരമായ ഒരു കടന്നു വരവ് ഉണ്ടാകുമെന്നുള്ള ശുഭപ്രതീക്ഷയല്ലേ ഉള്ളത്? ആ പ്രതീക്ഷ എങ്ങനെയാണ് പങ്കുവെക്കുന്നത്? അല്ല, ഇത് വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ സ്വപ്നം എന്താണ്? സമത്വം, സാഹോദര്യം, അല്ലെ, സോഷ്യലിസം. ഇന്ന് അത് മുൻ എം പിക്ക് നടപ്പിലാക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. അതായത് ബലികുടീരങ്ങളിൽ പോയി ഒരു പുഷ്പാർച്ചന നടത്താൻ സാധിക്കാതെ ഇവരുടെ തന്നെ പാർട്ടിക്ക് വേണ്ടി മരണപ്പെട്ടു പോയവരുടെ ബലികുടീരങ്ങളിൽ ഒന്നും എത്തി നോക്കാതെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കുമ്പോൾ എങ്ങനെയാണ് ഇവർക്ക് പഴയകാല നേതാക്കന്മാരുടെ ആശയങ്ങളെയും ആദർശങ്ങളെയും മുഴുവൻ മാറ്റിവെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു എം പി?
അതുകൂടാതെ ഒന്ന് ഞാനൊന്ന് ഫോൺ വിളിച്ച് ഞങ്ങളുടെ നേതാക്കളൊന്ന് ഫോൺ വിളിച്ച് പറഞ്ഞാൽ ശബരിമലയിൽ ആചാരത്തെ തകർക്കാൻ വേണ്ടി DYFIയുടെ പെൺകുട്ടികൾ മല കയറാൻ തയ്യാറാകും എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ഈശ്വരവിശ്വാസികളെ വെല്ലുവിളിച്ച ഒരു MP ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് ചെന്ന് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന് വേണ്ടി യാതൊന്നും ചെയ്തു കൊടുക്കാൻ സാധിക്കാത്ത ഒരു MP 100,000 വീടുകൾ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് അത് നേടിയെടുക്കാൻ സാധിക്കാതെ വേണ്ടെന്ന് വെച്ചുകൊണ്ട് 10,000 വീടുകൾ മാത്രം ഇവിടേക്ക് വന്ന ആ കാലഘട്ടത്തിന് സാക്ഷിയായിട്ടുള്ള ഒരു MP മാത്രവുമല്ല, ഇവിടെ SC വിഭാഗക്കാരുടെ ഫണ്ട് 85% MP ഫണ്ട് ലാപ്സാക്കി കളഞ്ഞ ഒരു MP. അതിന് മുമ്പാണെങ്കിലോ വേണുഗോപാലിന് എന്ത് പറയാൻ സാധിക്കും? ഈ രാജ്യം മുഴുവനുമുള്ള കോൺഗ്രസുകാർ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലാംശത്തിൽ വേണുഗോപാലിനെ ഇവിടെ നിന്ന് ജയിപ്പിച്ചു വിട്ടിട്ട് എന്തിനാണ് പ്രതിപക്ഷത്തിരിക്കാനോ? അപ്പൊ ആരാ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി? ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിക്ക് പോലും ഒരു റൈറ്റും ഇല്ലാത്ത രീതിയിൽ ഇന്ത്യൻ രാഷ്ട്രീയം ഇവിടെ നിൽക്കുകയാണ്, താഴെ നിൽക്കുകയാണ്. കാരണം കോൺഗ്രസ് മാർക്സിസ്റ്റ് പാർട്ടിയും ഒക്കെ ചേർന്നാൽ പോലും പ്രതിപക്ഷമാകുന്നില്ല, ഒരു നല്ല പ്രതിപക്ഷത്തെ ഉണ്ടാക്കുമെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പ്രതിപക്ഷം പോലും ആകാൻ സാധിക്കാത്ത അവരെ വിജയിപ്പിക്കാൻ വിഡ്ഢികളല്ലല്ലോ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾ. അത് തീർച്ചയായിട്ടും BJP ഒരു അവസരം അവർ നൽകും.